ഇനി നാലാമത്തെ ക്ലിപ്പാണ്. അപ്പൊ ഇവിടെ വിശ്വാസികൾ, സത്യവിശ്വാസികൾ എങ്ങനെയാ, അവർ അള്ളാഹുവിന് നിസ്കാരാദി കർമ്മങ്ങൾ വഴി ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം വഹും മഅദാലിക, അവർ അതോടുകൂടി യംഫഉന ഖൽഖല്ലാഹ്, തഫ്സീർ ഇബ്നു കസീർ പറയാണ് യംഫഉന, അവർ ഉപകാരം ചെയ്യുന്നവരാണ് ഖൽഖല്ലാഹി, അള്ളാഹുവിന്റെ പടപ്പുകൾക്ക്. വയുർശിദൂനഹും, അവരെ മാർഗദർശനം നടത്തുന്നവരുമാണ്. ഇലാ തഅത്തില്ലാഹി ബി അംരിഹിം ബിൽ മഅറൂഫി വനഹീഹിം അനിൽ മുങ്കർ. ഇലാ തഅത്തില്ലാഹ്, അള്ളാഹുവിന് വഴിപ്പെടലിലേക്ക് ജനങ്ങളെ അവർ ഇർഷാദ് ചെയ്യുന്നവരാണ്, മുർഷിദീങ്ങളാണ്. ബി അംരിഹിം, അവർ കൽപ്പിച്ചുകൊണ്ട്, ബിൽ മഅറൂഫി, നന്മ. വനഹീഹിം, വനഹീഹിം, അവരുടെ നിരോധനം വഴി. അനിൽ മുങ്കർ, തിന്മ, തിന്മയെ. അപ്പൊ തിന്മയെ നിരോധിച്ചുകൊണ്ടും നന്മയെ കൽപ്പിച്ചുകൊണ്ടും അവർ ജനങ്ങളെ അള്ളാഹുവിന്റെ ത്വാഅത്തിലേക്ക്, അള്ളാഹുവിന്റെ അനുസരണയിലേക്ക്, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലേക്ക് വഴി നടത്തുന്നവരാണ്, മാർഗദർശനം ചെയ്യുന്നവരാണ്. എങ്ങനെ? മഅൽ ഇൽമി, അറിവോട്, ജ്ഞാനത്തോടുകൂടി. അപ്പൊ നന്മ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യണമെങ്കിൽ, ജനങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ എന്ത് വേണം? അത് സംബന്ധിച്ച് അറിയണം, അറിവ് വേണം. മഅൽ ഇൽമി, അറിവോടുകൂടി, ജ്ഞാനത്തോടുകൂടി. ബിമാ യംബഗീ ഫിഅലുഹു, പ്രവർത്തിക്കൽ, ബിമായംബായി, ആവശ്യമായത്, പ്രവർത്തിക്കൽ ആവശ്യമായ സംഗതി ഏതോ അത് അറിഞ്ഞുകൊണ്ട്. വയജിബു തർക്കുഹു, ഉപേക്ഷിക്കൽ നിർബന്ധമായ സംഗതി ഏത് എന്ന് അറിഞ്ഞുകൊണ്ട്. വഹു, അത് ഹിഫ്ളു ഹുദൂദില്ലാഹി ഫി തഹ്ലീലിഹി വ തഹ്രീമിഹി. പിന്നെ അവരെങ്ങനെയാണ്? അള്ളാഹുവിന്റെ നിയമപരിധികളെ അതിന്റെ തഹ്ലീൽ, ഹലാൽ ആക്കൽ, തഹ്രീം, ഹറാമാക്കൽ, തഹ്ലീൽ, തഹ്രീം, ഹലാൽ, ഹറാമുകളെ വ്യക്തമായും അവർ മനസ്സിലാക്കും, അത് പാലിക്കുകയും ചെയ്യും. ആ നിയമപരിധികൾ അവർ സ്വയം സ്വന്തം ജീവിതത്തിൽ പാലിക്കും. എന്നിട്ട് അതോടൊപ്പമാണ് അവരെന്ത് ചെയ്യുന്നത്? അത് ജനങ്ങൾക്ക് പങ്കുവെക്കുന്നത്. ഇൽമൻ, അറിഞ്ഞുകൊണ്ടും അമലൻ, പ്രവർത്തിച്ചുകൊണ്ടും. അപ്പൊ അറിവുണ്ടായ മാത്രം പോരാ, ആ അറിവനുസരിച്ച് അവർ അമൽ ചെയ്യുകയും. അല്ലാഹുമ്മ വഫ്ഖനാ ലിൽ ഇൽമി വൽ അമൽ, ലിൽ ഇൽമി വൽ അമലി ബിഹി. ഫഖാമു, അപ്പോൾ അവർ ബിഇബാദത്തിൽ ഹഖി വനുസ്ഹിൽ ഖുലുഖി, അവർ അൽഹഖിനുള്ള ഇബാദത്ത് ചെയ്തവരാണ്, അത് പാലിച്ചവരാണ് അവർ. വനുസ്ഹിൽ ഖുലുഖി, പടപ്പുകളോട്, വനുസ്ഹിൽ ഖുലുഖി എന്താണ്? സൽസ്വഭാവം, ഖൽഖ്, ഖുലുഖ്, ഖുലുഖ് സ്വഭാവം, ആ സ്വഭാവം നസീഹത്ത് ചെയ്തവർ ആണ്. നാലാമത്തെ ക്ലിപ്പ്, ഖാല തആലാ ഫി കിതാബിഹിൽ കരീം, സൂറത്തുൽ ഹജ്ജിലെ 26-ാമത്തെ ആയത്ത് നോക്കാം. ഔബില്ലാഹി മിനശ് വഇദ് ബവ്വഇന ഇബ്രാഹീമ മകാനൽ ബൈത്തി അല്ലാ തുഷ്രിക് ബി ഷൈഅൻ വതഹ്ഹിർ وطهر بيتي للطائفين والقائمين والركع السجود. وإذ بوأنا نام سوغر يبدت كودتا سمرقا لإبراهيم, إبراهيم مكان البيت, البيت اندستان بشد كعب اندستان اندني أن لا تشتك بي شيئا, എന്നിൽ ഒരു വസ്തുവിനെയും പങ്ക് കൽപ്പിക്കാതിരിക്കാൻ, ശിർക്ക് ചെയ്യാതിരിക്കാൻ. വത്വഹിർ, നീ ശുദ്ധീകരിക്കണമെന്ന് പറഞ്ഞു. വൈത്തിയ, എൻ്റെ എൻ്റെ ഭവനത്തെ, അതായത് താഴ്വയെ, ആർക്ക് വേണ്ടിയിട്ട്? ലിത്വാഇഫീന, തവാഫ് ചെയ്യുന്നവർക്ക് വേണ്ടി. വൽ ഖായിമീന, ഖിയാം നടത്തുന്നവർക്ക്, നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. വർക്ഉഇ സുജൂദ്, റുകൂഉും സുജൂദും നിർവഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഖിയാമോടുകൂടി കുനിഞ്ഞും സാഷ്ടാംഗം പ്രണമിച്ചും എല്ലാം ആ നിസ്കാരം നിർവഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആ കഅബയെ, വിശുദ്ധ കഅബയെ ബിംബങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് അള്ളാഹു കൊടുത്ത നിർദ്ദേശം. ഇനി അടുത്തത് സൂറത്തുൽ ഹജ്ജിലെ തന്നെ 77-ാമത്തെ ആയത്ത്. يا ايها الذين امنوا اركعوا واسجدوا واعبدوا ربكم وافعلوا الخير لعلكم تفلحون. يا ايها الذين امنوا, اليوم سبت بشاسه
നിങ്ങൾ റുകൂഉ് ചെയ്യുക, സുജൂദ് നിങ്ങൾ സുജൂദ് ചെയ്യുകയും ചെയ്യും. വഅബ്ദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യൂ. വഫ്അലുൽ ഖൈറ, നിങ്ങൾ നന്മ പ്രവർത്തിക്കൂ. ലഅല്ലകും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയികളാകും. നീ ഖുർത്തുബിയിൽ വന്ന ഭാഗം അവസാനത്തെ പെപ്പാണ്, 15:22. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഖുർത്തുബിയിൽ വന്ന ഭാഗം ഇവിടെ റുകൂഉ് സുജൂദ് ഉദ്ദേശം എന്താണ്? സ്വലാത്തുൽ മഫ്റൂള ഫർദാക്കപ്പെട്ട നിസ്കാരമാണ്. ഫഹസ്സ റുകൂഉ് സുജൂദ തശ്രീഫൻ ലിസ്സലാത്ത്. ഇവിടെ റുകൂഉിനെയും സുജൂദിനെയും പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. കാരണം ആ സ്വലാത്തിൽ അവർക്ക് നിസ്കാരത്തിൽ അവർക്കുള്ള ആ മഹാത്മ്യം പരിഗണിച്ചുകൊണ്ട് ഇനി തഫ്സീർ റാസി എന്ന് പറഞ്ഞു അതിൽ അൽ അവ്വലു എന്ന് തുടങ്ങി കാണാം. അൽ അവ്വലു അസ്വലാത്തു വഹുവൽ മുറാദു മിൻ ഖൗലിഹി ഇർകഉ വസ്ജുദു. ഇർകഉ വസ്ജുദു, നിങ്ങൾ റുകൂഉ് ചെയ്യൂ, സുജൂദും ചെയ്യൂ എന്ന് പറഞ്ഞല്ലോ. അവിടെ അതിന്റെ ഉദ്ദേശം എന്താണ്? നിസ്കാരമാണ് ഇവിടെ ഉദ്ദേശം. വദാലിക അത് ലിഅന്ന അഷറഫ അർക്കാനി സ്വലാത്തി ഹുവ അർറുകൂഉ വസ്ജുദു. നിസ്കാരത്തിലെ ഏറ്റവും മഹത്തരമായിട്ടുള്ള റുക്നുകൾ എന്ന് പറയുന്നത് റുകൂഉും സുജൂദുമാണ്. വസ്വലാത്തു, നിസ്കാരമാകട്ടെ, ഹിയൽ മുഖ്തസ്സത്തു ബിഹാദൈനി റുക്നൈൻ, ഈ രണ്ട് റുക്നുകൾ കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടിരിക്കുന്നു നിസ്കാരം. ഫകാന ദിക്റുഹുമാ ജാരിയൻ മജറാ ദിക്രി സ്വലാത്തി. നിസ്കാരത്തെ കുറിച്ച് പറയുന്ന പല സ്ഥലങ്ങളിലും എന്ത് പറയുന്നു? റുകൂഉിനെ കുറിച്ച് അല്ലെങ്കിൽ സുജൂദിനെ കുറിച്ച് അല്ലെങ്കിൽ രണ്ടിനെയും കുറിച്ച് പറയുന്നു. വദക്കറ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇബ്നു അബ്ബാസ് അള്ളാഹു പരാമർശിച്ചിരിക്കുന്നു, അന്നന്നാസ ഫി അവ്വലി ഇസ്ലാമിഹിം കാനു യർകഊന വലാ യസ്ജുദൂന ഹത്താ നസലത്ത് ഹാദിഹിൽ ആയത്തു. മുസ്ലിം ജനങ്ങൾ ഫി അവ്വലി ഇസ്ലാമിഹിം, അവരുടെ ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ കാനു അവരായിരുന്നു, യർകഊന അവർ റുകൂഉ് ചെയ്യുമായിരുന്നു, വലാ യസ്ജുദൂന അവർ സുജൂദ് ചെയ്യുമായിരുന്നില്ല, ഹത്താ നസലത്ത് ഹാദിഹിൽ ആയത്തു, ഈ ആയത്ത് ഇറങ്ങുന്നവരെ. അങ്ങനെയാണ് സുജൂദ് തുടങ്ങിയത്. മോഡ്യൂൾ 5 കാണാം. സൂറത്ത് അൽ മുർസലാത്ത് ഇതിന് 47-48 വചനം. വൈലി യൗമ ഇദിൽ മുകദ്ദിബീൻ വഇദാ ഖീല ലഹും ഇർകഉ ലാ ഇർകഉൻ. വൈലുൻ നാശം, അല്ലെങ്കിൽ വൈലി എന്ന നരകം. യൗമ ഇദിൻ, അന്നേ ദിവസം, പാർത്ഥിക ലോകത്ത്, ലിൽ മുകദ്ദിബീൻ, കളവാക്കിയവർക്കുള്ളതാണ്, സത്യദീനെ കളവാക്കിയവർ അവർക്കുള്ളതാണ്. വൈദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, ഇർകഉ, നിങ്ങൾ റുകൂഉ് ചെയ്യൂ, നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറഞ്ഞാൽ, ലായ കഴു, അവർ കുമ്പിടൂല, കുമ്പിടാൻ പറഞ്ഞാൽ കുമ്പിടൂല. പടിഞ്ഞാട്ടക്ക് മുന്തി തള്ളിട്ടാലും പടിഞ്ഞാട്ടക്ക് വിഴുവിലായിട്ടില്ല. പടിഞ്ഞാട് മാത്രമല്ലോ, മാത്രമല്ല ഇവിടെ നമുക്ക് പടിഞ്ഞാറാണ് കാബ, എല്ലാവർക്കും അങ്ങനെ അല്ലാട്ടോ. നിസ്വർ അസ്വാദ് 24 വചനത്തിന്റെ അവസാന ഭാഗത്ത് കാണാം. وظن داود انما فتناه فاستغفر ربه فخر راكعا واناب. وظن داود عليه السلام جارج انما فتناه سيام نام ادهه تطريشك തന്നെയാണ്. فاستغفر ربه, قول داود عليه السلام الله انه استغفار നടത്തി, പാപമോചന പ്രാർത്ഥന നടത്തി. فخر راكعا, داود عليه السلام റുകൂഉിലായിട്ട് വീണു, റുകൂഉ് ചെയ്തു, കുമ്പിട്ട് കൊണ്ട് വീണു. പിന്നെ അനാബ്, അങ്ങനെ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മുനീബായിട്ട് മടങ്ങി, ഖേദിച്ച് മടങ്ങി. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് റുകൂഉ് സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ വന്ന ഏതാനും വചനങ്ങൾ ആണ്. ഇനി ഇൻഷാ അടുത്ത അസ്ഫല പരമ്പരയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൈഫിയത്ത് റുകൂഉ്, റുകൂഉിന്റെ കൈഫിയത്ത് എങ്ങനെയാണ് റുകൂഉ് ചെയ്യേണ്ടത് എന്ന് ഹദീസിൽ വന്ന ഭാഗങ്ങളുണ്ട്. അത് നമ്മൾ ഹദീസിൽ നോക്കാം ഇൻഷാല്ലാ. അതേപോലെ റുകൂഉ്ൽ ചെല്ലേണ്ട ദിക്റുകൾ ഇതൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും കേൾക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം, കൂടി ചെയ്യാം. അതുകൂടെ ഇന്ന് മറ്റുള്ളവർക്കും നിങ്ങൾ മുഖേന ഈ വിവരങ്ങൾ എത്തുവരാം. അപ്പോൾ അതിൻ്റെ ഒരു സവാബ് നിങ്ങൾക്കും അതോടൊപ്പം എനിക്കും കൂടി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക അല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്.
السلام عليكم ورحمة الله وبركاته.